ചെറിയൊരു ചിന്തയ്ക്കായിട്ട് എബ്രാഹിർ ലേഖനം നമ്മൾ പലപ്പോഴും ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള ലേഖനങ്ങളും വാക്യങ്ങൾ തന്നെയാണ് പല മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും ദൈവം എന്നോട് ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് അതിനകത്ത് എബ്രായർ മൂന്നാം അധ്യായം താഴോട്ട് ഞാൻ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിയായുള്ളവരെയും നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തനും മഹാപുരുതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാളും അധികം മഹത്വത്തിന് യോഗ്യൻ എന്നിണ്ടുന്നു ഏതു ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം സ്വർഗവും ചമച്ചവൻ ദൈവം തന്നെ അവൻ്റെ ഭവനത്തിൽ ഒക്കെയും മോശ വിശ്വസ്തനായിരുന്നു അറി ചേരുന്നത് സാക്ഷ്യം പറയുന്ന ഫിത്യനായിട്ടത്രേ ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ തന്നെ പ്രത്യാസിയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാവുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അർലി ചെയ്ത പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നമ്മളത് പലപ്പോഴും പല തവണ ആയിട്ട് പല സ്ഥലങ്ങളായിട്ട് നമ്മളോട് നമ്മൾ പലതരത്തിലും മെസ്സേജുകൾ നമ്മൾ കേട്ടതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ടു നമ്മളെ രമ്യാബത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കേട്ടു അതേ മതിലുകളിൽ ഇടിഞ്ഞു കിടക്കുന്ന കാര്യവും ഭവനങ്ങളൊക്കെ തകർത്ത് കളയുന്ന ഇതെല്ലാം നമ്മൾ കേട്ടു അത് നമ്മളോട് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്നടി നന്ദി കുറയുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടു ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ചിന്തയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ക്രിസ്തു അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശിയുടെ ധൈര്യം പ്രശംസയും നാം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാവുന്ന എൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അറിയിച്ചേരുന്നത് എന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്തെ അപ്പം ക്രിസ്തു അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശിയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുക പിടിച്ചുകൊണ്ടെന്നാൽ അതായത് കർത്താവ് ആഗ്രഹിക്കുന്നത് അതായത് ആ ഭവനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവാണ് നമുക്കറിയാം ഭവനത്തിൻ്റെ നമ്മുടെ തല ക്രിസ്തുവാണ് അപ്പോൾ നമ്മളെ നടത്തുന്നതും ക്രിസ്തു തന്നെയാണ് അതെ നമ്മളൊരു സമയത്ത് നമ്മൾ ഈ ലോകത്തിൻ്റെതായ വഴികളിൽ ലോകത്തിൻ്റെതായ മാർഗത്തിൽ നടന്ന് ജീവിച്ചവരാണ് നമ്മളെല്ലാവരും അതിനുശേഷം നമ്മൾ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത് അപ്പോൾ നമ്മൾ കർത്താവിനെ കണ്ടു ആ കർത്താവിൻ്റെ സനിയിൽ നിന്നും നമ്മൾ കർത്താവിൻ്റെ സനിയിലായിരിക്കുന്നു അപ്പോൾ നമ്മൾ ആയിരുന്ന സമയങ്ങളിൽ ഈ ലോകത്തിൻ്റെ സമയങ്ങളായിരുന്ന സമയത്ത് ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു നമ്മൾ ക്രിസ്തുവിനായ ശേഷമോ കർത്താവിൻ്റെ ആ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനമെടുത്തു നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കായിരുന്നു ഈ സാക്ബ്രഹറിനെ പറ്റിയൊരു ഇത് പറയുന്നത് നിങ്ങൾ ഈ മനസാന്തത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ശരിക്കും അവിടുന്ന് ഒരു യൂട്ടേനായിട്ട് തിരിഞ്ഞോ അതോ ആ അങ്ങനെ തന്നെയാണോ നിങ്ങൾ മുന്നോട്ട് പറ്റി ഒരു മെസ്സേജിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആയിരുന്നിടത്തുനിന്ന് തിരിച്ച് ഒരു തിരിച്ച് കർത്താവിലേക്കാണോ നമ്മൾ വരുന്നത് അതോ അവിടെ നിന്നുകൊണ്ട് തെല്ലാം കേട്ടു പിന്നെയും ആ അവസ്ഥയിലാണോ മുന്നോട്ട് പറ്റി ഞാൻ ഒരു മെസ്സേജ് കേട്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ കേൾക്കുകയായിരുന്നു ഞാനിപ്പോൾ ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ എട്ടാമത്തെ വാക്യം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അപ്പം എന്നെ വളരെ ചിന്തിപ്പിച്ചു അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാട് പതിനേഴിൽ ആണ് ആ കാര്യം എഴുതിയിരിക്കുന്നത് ആ പരീക്ഷാ ദിവസത്തിൽ നടന്ന കാര്യം നമുക്കറിയാം അവർ മരുഭൂമിയിൽ കൂടെ വന്ന് അവിടെ എത്തിയതിനു ശേഷം മോശയോട് പറക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം വെള്ളമില്ലാതെ അവരെല്ലാവരും ദാഹത്തിൻ്റെ അറിയാം നമ്മളിപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്ന് പറയുന്നത് വളരെ ഒരു വിഷമമുള്ള കാര്യമാണ് അപ്പം അവർ പുറവെറുക്കുന്ന ഒരവസ്ഥയാണ് എന്നെ ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ദാഹമില്ലാതെ ഇവിടെ നിന്ന് നശിപ്പിക്കുവാനാണോ കൊണ്ടുപോയതെന്ന് പറഞ്ഞ് പൊറുവെറുറുക്കുന്ന ഒരവസ്ഥ അതേ സമയത്ത് ആ അവർക്ക് കിട്ടേണ്ടതായ സമയങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും കിട്ടി തന്നെയാണ് വന്നിരുന്നത് അതെ ഇന്നും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിയിലായിരിക്കുന്നു അപ്പം ദൈവം നമ്മൾക്ക് ഇവിടെ വന്നിരുന്നു നമ്മൾ വരുന്നു വചനം കേൾക്കുന്നു നമുക്കാവശ്യമായ വചനങ്ങളെല്ലാം ദൈവം തരുന്നു മാനസാന്തരത്തിന് വേണ്ടതായ കാര്യങ്ങളൊക്കെയും കർത്താവ് നമുക്ക് തരികയും നമ്മളെ മുന്നോട്ട് നടത്തുകയും നമ്മൾ പല ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സനിയിൽ വെക്കുകയും ദൈവം നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നമുക്ക് തരുന്നു അതെ നമ്മളിവിടെ കിടന്നു വരുമ്പോൾ ചിലർക്ക് ജോലിയില്ല അത് നമുക്ക് ജോലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കർത്താവ് നമുക്കത് തരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും ദൈവത്തോട് പറയാണ് കർത്താവ് എനിക്കിന്നിങ്ങനെ കാര്യങ്ങളില്ല വീണ്ടും നമ്മൾ ആയിരിക്കുന്നിടത്ത് ഞാൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചിന്തിക്കാനുള്ള കാരണം പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇവിടുന്ന് കടന്നുപോയാം അഭിലാഷ് മറ്റേ ഒരു ഇപ്പോൾ യൂറോപ്പിലോട്ട് കടന്നുപോയാ നമുക്കറിയാം അവരുടെ ജോലി ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് തന്നെ ഇങ്ങനെ വിളിക്കും അപ്പം അന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കൂടെ വന്ന് ഇവിടുന്ന് മലയാളികളായിട്ട് വന്നവർ പോലും ഫിഫ്റ്റിക്ക് അബോയ് ഉള്ള ആൾക്കാരാണ് അറുപതും എഴുപതും അറുപത്തഞ്ചും വയസ്സുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണോ ജോലി ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞ് ബാ ഞാനിവിടെ ഉണ്ടല്ലോ ബാ അപ്പം സത്യം പറഞ്ഞ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി എന്നാൽ പിന്നെ ഗൾഫൊക്കെ ഒന്ന് കറങ്ങി എന്നാൽ യൂറോപ്പിലേക്കൊന്ന് പോയി കറങ്ങാൻ കിട്ടിയ ഒരു അവസരം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അതിനുശേഷം സത്യം ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് പിന്നെ അത് ഇങ്ങനെ കടന്ന് കുറച്ച് അതിനെ തലൊലിച്ചോണ്ട് കിടന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സ്വപ്നമാക്കിയ രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി അതിന് ശേഷം എന്നോട് തന്നെ സംസാരിച്ച ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ എന്നോട് ഇടപെട്ടു എന്താണ് നിന്റെ ഉദ്ദേശം അപ്പം ഞാൻ ശരിക്കും അതൊരു വല്ലാത്ത ചോദ്യമായിപ്പോയി ഞാനൊരു പ്രശ്നം രാത്രി ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പം എന്നോട് തിരിച്ച് ചിന്തിച്ച ഒരു കാര്യമായിരുന്നു നീ എവിടെയായിരുന്നു ഇപ്പം നീ എവിടെ ആയിരിക്കുന്നു നിൻ്റെ കാര്യത്തിനകത്ത് എല്ലാം തന്ന് നടത്തുന്നു യെസ് ഇതുവരെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ല പിന്നെ എന്താണ് പ്രശ്നം അവിടെ ഒരു ഞാനിപ്പോൾ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് എമൗണ്ട് ഓക്കെ അപ്പം ഇതേ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ വിളിച്ചു ഇന്നലെ ഞാൻ റൂമിലുള്ളതെന്ന് പുള്ളി അങ്ങനെ അറിഞ്ഞിട്ട് തന്നെ വിളിച്ചു സംസാരിച്ചു അപ്പം വിചാരം എന്നാൽ ഇനിയും ഇങ്ങോട്ടൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു മോനെ ഇനിയും അങ്ങനൊരു പരിപാടിയില്ല വിചാരം എന്തായി പറയാം ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിനകത്ത് ഒന്ന് ഞാൻ അറിയുന്നു ഞാൻ ഇത് ഇവിടെ ഉണ്ട് ഈ ഖത്തറിൽ എൻ്റെ ജോലി എത്ര നാളുണ്ടോ അതുവരെയും ആ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകും അതിനുശേഷം നേരെ വീട്ടിൽ പോവുക ഫോനലിൽ പോവുക സ്വസ്ഥമായിട്ടിരിക്കുക കർത്താവ് നടത്തും അതിനപ്പുറത്തോട്ട് ഞാൻ ഒന്നും ഇനിയും ചിന്തിക്കുന്നില്ല തീർത്ത് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിനപ്പുറത്തോട്ട് അങ്ങനെപ്പറ്റി ഞാൻ നെവർ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇനി നമ്മൾ നമ്മളതിനെപ്പറ്റി സംസാരിക്കുക വേണ്ട അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് ദൈവം നമ്മളെ നടത്തുന്നു പക്ഷേ നടത്തുമ്പോഴെല്ലാം ആ കാര്യത്തിനകത്ത് നമ്മളുള്ളതിൽ നമ്മൾ തൃപ്തരാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളായിരിക്കുന്ന തലങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ദൈവം നമുക്ക് പല കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുത് തരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം അടുത്ത വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം ഇങ്ങനെ നമ്മൾ ദിനം ദിനം നമ്മൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു തൃപ്തി നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല തൃപ്തി വരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന മോഹങ്ങളും ആ അതിയായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥ അതെന്നെ വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് ഞാനത് കഴിഞ്ഞ് ഇന്ന് സത്യത്തിൽ രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോടൊത്തിരി ഇരുന്ന് പ്രാളി സമയത്ത് കർത്താവിനോട് ക്ഷമയോ കർത്താവെ ക്ഷമിക്കണം എൻ്റെ ഹൃദയത്തിനകത്ത് നീ ഇത്രയെല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന വൻ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര സ്തുതിച്ചാലും എത്ര നീ പറഞ്ഞാലും മതിയാവില്ല ഞാൻ പിന്നെയും എന്തിനു വേണ്ടിയാണ് ഈ പെരുപറിക്കുന്നത് ഞാനൊരു ഓരോ കാര്യങ്ങളും ഞാൻ ചിന്തിച്ചു ഈ പണത്തിൻ്റെ മേഖലകളിലായിരിക്കാം ജോലിയുടെ എല്ലാ മേഖലകളും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അനുഗ്രഹമല്ലാതെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ പുരുപറുക്കുന്നത് എന്തിനാണ് ഞാൻ വീണ്ടും വീണ്ടും അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് നിസാര കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം ഞാൻ ആ നമ്മളാ പാട്ട് പാടിയപ്പോൾ ചിന്തിച്ച പോലെ ഒ ഇതൊന്നും സാരമില്ലെന്നെൻ്റെ ഹൃദയം അല്ലെങ്കിൽ ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ഞാൻ അത് ശരിയായിട്ടും അങ്ങനെ തന്നെയാണോ റിയലായിട്ടാണോ നമ്മൾ ഈ വചനങ്ങളൊക്കെ എന്തോരമാണ് നമ്മൾ കേൾക്കുന്നു ഈ വചനമൊക്കെ കേട്ടിട്ട് വീണ്ടും നമ്മൾ പൊറുപുറപ്പുള്ളവരും നമ്മൾ ഓരോ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നു അപ്പോഴേയും നമ്മൾ ദൈവം നടത്തുന്നതിന് ശേഷം ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് നാൽപ്പതാണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവൻ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തേച്ച് കളയക്കേണ്ടതിന് തേച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ നിങ്ങളിൽ ആർക്കും ഉണ്ടാതിരിക്കുവാൻ നോക്കുവിൻ നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊടുവീൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഓരോ സാരി കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്നു ഓരോ അത് സൗരന്മാരെ ചിന്തിച്ചിരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പലപ്പോഴും എന്നോട് ഇടപെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ സംസാരിക്കുന്നത് അതായത് സൗമാരെ ജീവനുള്ള ദൈവത്തെ തേച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടഹൃദയം ദുഷ്ടഹൃദയമെന്നാണ് എഴുതിയിരിക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കേണ്ടതിന് നോക്കുവിൻ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ടു അതെ ആ സാത്താൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും തകർത്ത് കളയാൻ അവന് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മൾ ഭവന പണിയും ദൈവസഭയുടെ പണിയെപ്പറ്റി എല്ലാവർക്കും അറിയാം ആ നമ്മളെ കർത്താവ് പണിയെന്ന് കർത്താവാണ് നമ്മുടെ തലയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആ പണി നടക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവായിരിക്കണം നമ്മുടെ എല്ലാത്തിനും പെരുവർത്തി അവനിലായിരിക്കണം നമ്മുടെ എല്ലാ ആശ്രയവും അവനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവനാണ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് ദൈവത്തിൻ്റെ സന്നിയിലാക്കി നിർത്തിയിരിക്കുന്നത് അവനാണ് അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് കാര്യങ്ങൾ വന്നാലും കർത്താവ് അത് എൻ്റെ കർത്താവിനോട് എനിക്ക് പറയുക എന്നൊക്കെ ഒന്നുമുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിലേക്ക് പുത്രനും ആ പിതാവും പുത്രനും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ഒരു ബന്ധമില്ലാത്ത സമയങ്ങളിലാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പറയുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മുടെ ജടത്തിൽ നിന്ന് നമ്മൾ തന്നെ അങ്ങ് പറയുകയാണ് അതിനുശേഷമാണ് നമുക്ക് ചിന്തിക്കുന്നത് അത് പറയണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ ഒരാൾ ഒരു വ്യക്തിയോട് ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞു 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 അതിൻ്റെ എൻ്റെ റിസൾട്ട് വന്നത് വലിയൊരു പ്രശ്ന എത്തിച്ചെന്ന് ചാടി അപ്പം അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മളത്രയും ചിന്തിച്ചില്ല പല കാര്യങ്ങളും പറയുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നത് അപ്പം ഞാൻ സൗറിനോട് പറഞ്ഞു അത് ദൈവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം എന്താണ് പറയേണ്ടത് എന്തു പറയേണ്ട എന്നുള്ളതൊക്കെ കർത്താവാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവിടെയൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ ആ വേണ്ട സമയത്ത് എന്ത് പറയണം എന്ത് പറയേണ്ട എന്നുള്ള ഞാനും എല്ലാം കർത്താവ് തന്നെ തരും ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാനും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അപ്പം ദൈവം തന്നെ വളരെ കരുതി കാരണം അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം കാണുവാൻ എനിക്കിടയായി തോന്നുന്നു കാരണം ഞാനൊരു എനിക്ക് തോന്നൊരു ട്വൽവ് തേർട്ടി മുതൽ ഒരു വൺ തേർട്ടി വരെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കടന്നുപോയി ഞങ്ങളുടെ ഓഫീസിൽ ആ സമയത്ത് പല കാര്യങ്ങളാണ് അവിടെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തത് പക്ഷേ അതെല്ലാം സത്യം സദ്യമറിഞ്ഞാൽ എന്നെ ബേസാക്കി തന്നെയായിരുന്നു കാര്യങ്ങൾ പോയത് പക്ഷേ അവിടെയൊക്കെയും കർത്താവ് കുർഭ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ വളരെയധികം ഞാൻ ഇപ്പം സ്തോത്രം തന്നെ അവിടെ ഇരുന്നു കാരണം എൻ്റെ വായ് തുറക്കാൻ കർത്താവ് അനുവദിച്ചില്ല ഞാൻ അതിനകട്ട് ഞാൻ നന്ദി പറയുന്നു പക്ഷേ അവരെ കേട്ടവരൊക്കെ ചിലപ്പോൾ ചിന്തിച്ചായിരിക്കാം ഇവൻ വെറും പോഷൻ ഇവൻ വെറും മാണ്ടൻ എന്നൊക്കെ അവർ അവിടെ അവിടെയൊക്കെ ഹൃദയങ്ങളിൽ കടന്നുപോയ അവസ്ഥയാണ് പക്ഷേ ദൈവം പാവം ചെയ്യാനോ കർത്താവിൻ്റെ സന്നിയിൽ ഞാൻ ഒന്ന് ഞാൻ കണ്ടു കർത്താവേ ഇവിടെ ഒക്കെയും നിന്റെ സന്നിയിൽ നേരോടെ വിശ്വസ്തയോടെ നിൽക്കേണ്ടത് ആവശ്യം തന്നെ അത് കർത്താവ് അത്രമാത്രം എന്നെ പരിപാലിച്ചു അതിനായിട്ട് ഞാൻ നന്ദി പറയുന്ന വളരെ നന്ദിയുണ്ട് ഞാനപ്പം ഈ ഇത് കേട്ടപ്പോഴും വചനത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എന്നെ കടത്തി കഴിഞ്ഞപ്പോൾ ഓരോ അതായത് നിങ്ങളാരും പാവത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്ക കഠിനടാതിരിക്കേണ്ടതിന് ഇന്ന് പറയുന്നിടത്തോളം നാളത്തോറും അന്യോന്യം പ്രബോധിപ്പിച്ചൊഴുവി നമ്മളങ്ങനെ സനയിൽ അതുപോലെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു നാം ക്രിസ്തുവിൽ പങ്കാളിയായിരിക്കുന്നുവല്ലോ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്നപോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തെ എന്നുള്ള കാര്യമാണ് പലപ്പോഴും നമ്മുടെ നമ്മുടെയോട് ദൈവത്തിൻ്റെ പചനം സംസാരിക്കുന്നു വളരെ പല രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മളതിലേക്ക് കർത്താവിലേക്ക് വിട്ടുകൊടുക്കുക കർത്താവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക അതേസമയത്ത് നമ്മളതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വീടും കഠിന ഹൃദയരായിട്ടിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ആ നമ്മുടെ ഹൃദയം കഠിനമായി പോകാൻ വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിയിലേക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ട് എന്താണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത് ആ സമയത്ത് നമ്മൾ കഠിനമാവാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ മാനസം ധരപ്പെടുവാനും ഏറ്റുപറയാനും കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാനും കരയുവാനും കർത്താവ് ഇന്നിന്ന കാര്യങ്ങൾ എന്നിലുണ്ട് കർത്താവേ അത് എന്നോട് സംസാരിച്ച് കർത്താവേ അത് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്ധിയിലേക്ക് നമ്മൾ തന്നു കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇന്ന് എഴുതിയിരിക്കുന്ന ഇന്ന് നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മത്സരത്തിൽ അന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നത് അതൊന്ന് കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രൈമിൽ നിന്നും മോശമോ അന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ നാൽപ്പതാണ്ട് നാൽപ്പതാണ്ട് അവരോട് കുത്തിച്ച് പാവം ചെയ്തവരോടല്ലോ കുതിച്ചത് പാപം ചെയ്തവരോടല്ലോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയല്ല എന്ന് ആണയിട്ട് അനുസരണം കെട്ടവരോടല്ലേ അതെ പിന്നെ ആരോടാവുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു നമ്മൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ സൈനികളായിരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും ആ ദൈവത്തിൻ്റെ വചനം അത്ര ശക്തമായിട്ട് തന്നെ നമ്മളോട് ഇടപെടുമ്പോൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നുണ്ടോ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മുടെ ആ ദൈവസഭയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവസഭയിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ നമ്മൾ ആ കാര്യത്തിനകത്ത് പോകുന്നവരായിട്ടല്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മളവിടെ ഏറ്റുപറയുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യേണ്ടവരാണ് അതുപോലെ തന്നെ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കുക നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തു വരുമ്പോൾ അതിൽ നമ്മൾ സന്തുഷ്ടമുള്ളവരായിരിക്കുക സന്തോഷമുള്ളവരായിരിക്കുക അതിന് നമ്മൾ ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നവരായിരിക്കുക അതുപോലെ തന്നെ എഫ് വി എസ് ആർ മൂന്നിൻ്റെ മൂന്നിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തുവിശ്വാസത്തിൽ നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും വരെ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂ നീ അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്താണെന്ന് സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവുകളും തികഞ്ഞു വരയണമെന്നും പ്രാർത്ഥിക്കുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറയായും തലതലമു തലമുറ തലമുറയായും മൗത്വമുണ്ടാകട്ടെ ആമേൻ ഞാൻ പൂർണ്ണമായിട്ടും ആ ദൈവത്തിൻ്റെ സന്നിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും സഭയായിട്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് വീതിയും നീളവും ഉയരവും ആഴവും എന്താ സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിക്കുകയും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്ത്യേശുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാർത്ഥന ആകേണ്ടതിന് ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു പറയണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ ഉദാഹരണങ്ങൾ നോക്കിയാൽ ഉണ്ട് ദൈവത്തിൻ്റെ സന്നിയിൽ ദൈവം നമ്മൾ ഓരോ ദിവസം കഴിയുമോറും ആ ഒരു വളർച്ചയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ കൃതി ഏറ്റെടുക്കുകയും നമ്മൾ മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളോട് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് ഞാൻ ഇന്നലെ ഈ ദൈവത്തിൻ്റെ വചനം ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉണ്ടായി ഞാൻ കിടന്നുറങ്ങി രാവിലെ എണീന് ശേഷം ദൈവത്തിൻ്റെ സന്നിയിൽ നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ എന്താണ് ദൈവം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും സംസാരിക്കും ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പം ദൈവം തന്നെയാണ് എന്നോട് സംസാരിച്ചത് ശരിക്കും ആ ഒരു പൊരുവെറുക്കുന്ന കാര്യവും അല്ലെങ്കിൽ കഠിനമാക്കുന്ന കാര്യവും ഇതെല്ലാം ദൈവം എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു കാരണം പലപ്പോഴും എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ പലപ്പോഴും കടന്നു പോകുന്ന അവസ്ഥകളാണ് ഇതൊക്കെ തന്നെ പല കാര്യങ്ങളും കേട്ടതിന് ശേഷം മറന്നുപോകും ദൈവം സംസാരിച്ച പല കാര്യങ്ങളും ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോയതിനു ശേഷം പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ആ ഓർമ്മിക്കും നീ നിന്നെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം വീണ്ടും നീ എന്താണ് നിൻ്റെ നിന്ന് വരുന്നത് എന്താണ് അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു പലപ്പോഴും പറഞ്ഞില്ലേ പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയും ഏറ്റുപറച്ചിലും നടന്നില്ലെങ്കിൽ ആ അത് ഹൃദയത്തിൽ വീണ്ടും വീണ്ടും കിടക്കും കാരണം അത് വീണ്ടും നമ്മളെ പല സാഹചര്യങ്ങളും പുറത്തോട്ട് വരുന്നത് ഇത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കളയാത്തത് കൊണ്ടാണ് ഇപ്പോഴും അത് വേരോടെ കർത്താവ് ആഗ്രഹിക്കുന്നത് കളയാൻ വേണ്ടി തന്നെയാണ് ഈ മനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം സംസാരിക്കുമ്പം ആ കാര്യം ഇവിടെ നിന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിനെ നീക്കിക്കളയണം അപ്പോൾ അത് ഓരോ പ്രാവശ്യവും നമ്മളത് അങ്ങനെ കഴികൾ പ്രാവശ്യമെങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് നമുക്കത് പൂർണ്ണ സൗഖ്യമായി നമുക്ക് തീരാൻ കഴിയത്തുള്ളൂ കാരണം ഈ ഓരോ അവസ്ഥയായിരിക്കാം ചിലപ്പം കോപമായിരിക്കാം മോഹമായിരിക്കാം അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും ഓരോ ദിവസം കഴിയുമ്പോറും നമ്മളതിന്മേൽ ജയം പ്രാപിക്കുകയാണ് വേണ്ടിയത് പലപ്പോഴും നമ്മുടെ ആ പിന്നെ പഴയ നിയമത്തിലഞ്ഞ പോലെ ആ ഒരു കഠിനമായി പോകുന്ന അവസ്ഥ കാരണം നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇതിലേക്ക് നമ്മൾ വീണ്ടും ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുറവെറിക്കുന്നു കർത്താവ് എനിക്കത് വേണം ഇന്നിന്ന കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അടുത്തത് 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 അങ്ങനെ അത് എവിടെ ചെന്ന് നമ്മൾ നിൽക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ കിട്ടിയതിൽ നമ്മൾ തൃപ്തരായിട്ട് കർത്താവിനോട് പറയുക കർത്താവേ ഞാൻ നീ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കർത്താവ് നീ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹിതത്തിനനുസരിച്ച് എനിക്ക് തന്നിരിക്കുന്നു കർത്താവേ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ എന്നെ സഹായിക്കണം ഞാൻ എവിടെ ആയിരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിട്ടുകൊടുത്തിട്ട് കർത്താവിൻ്റെ സഭയിൽ നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അമീൻ